ഹലോ നെഞ്ചത്തും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കും, ശ്വാസം കൊടുക്കാറിയോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം, ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരി എന്നാ വന്നിട്ട് നോക്കാം. ജോഷ് എടാ, അച്ഛൻ എന്തോ ബുദ്ധിമുട്ടുന്നു, ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ, നീ അങ്ങ് പോവാം. എത്ര നേരമായി കിടപ്പ്? കുറച്ച് നേരമായി. വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല ചെയ്യില്ല എന്ന് പറഞ്ഞത് ഏ പേടിക്കരുത്, പേടിച്ച് നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണം എല്ലാം മോടി നടന്ന് നോക്കാൻ. Thank you.
താത്തയ്ക്ക്. നിന്നോടല്ലടാ പറഞ്ഞു എടുത്തു വെക്കാൻ. അതിച്ചയാ, ഇവിടെ മൊത്തം അലങ്കോലായി കിടക്ക, രണ്ടു ദിവസം പിടിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഞങ്ങൾ തന്നെയാണോ? ഇവിടെ താമസം ബുദ്ധിമുട്ടായിരിക്കും. മാനേജറോട് പറഞ്ഞ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കേറാൻ പറ്റിയല്ല. ഈ വീട് ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടതാ, അതിനിപ്പോഴും എനിക്ക് അവകാശമുള്ളതാ. എന്നിട്ട് കവക്കൂട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കേറിക്കോളെ. മാറി തരും. നീ എത്ര നാൾ ഇവിടെ കിടന്ന് മെനക്കുന്നു നോക്കാൻ തന്നെ ഞാൻ വന്നേ. ചേട്ടി വാ, അവൾ കേറാൻ പറ്റിയായിരുന്നു. ഞാൻ നോക്കട്ടെ കേറാൻ പറ്റുമെന്ന്. മോളിങ് പോരെ. അതിപ്പോ വീട് വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. ഒന്നുമല്ല സാറേ, ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുക. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ അത് പറ്റിയല്ലോ. നിങ്ങളവിടെ കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് നിങ്ങൾക്ക് വന്നുണ്ടോ? അത് ശരിക്കും അത് മാത്രമല്ല സാറേ കാര്യം. ചേട്ടായുടെ ബിൽപത്രം പെട്ടെന്നുണ്ടാക്കിയതാ. അത് പ്രകാരം മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേർക്കാന്ന് വിചാരിക്കണം. സ്വന്തം കൊച്ചിനു പോലും ഒന്നും വെച്ചിട്ടില്ലെന്നേ. പിന്നെ ചേട്ടായി മരിക്കുന്ന ദിവസം ഈ ചേച്ചി എന്ന് പറഞ്ഞ പണിക്കാരി ഇവിടെ പോയി. വണ്ടിയൊക്കെ ഉള്ളതല്ലേ, ആശുപത്രി കൊണ്ടുപോയോ? ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അടക്കം നടത്തിയില്ലേ? ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് സാറേ, ഇത് അന്വേഷണം നടത്തണം. അന്വേഷണമൊക്കെ നമുക്ക് നടത്താം, കല്ലറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരു തലവേദന ആവേ. എന്ത് വേണി നടത്തിക്കോ സാറേ, അവളെ കൊടുക്കണം. സ്വത്തും വേണമെന്നല്ല സാറേ. എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞാൽ. ആ ശരി ശരി, കാഞ്ചല്ലേ, ബാക്കി എന്താ വെച്ചല്ലേ ഞാൻ നോക്കിക്കോളാം. എല്ലാ ഉപകാരം സാറേ. ആയിക്കോട്ടെ. എന്നാ നിന്നെ കണ്ടിട്ട് എത്ര നാളായി? ഫോൺ വിളിച്ചാലെങ്കിലും ഒന്ന് എടുത്തൂടെ, ഞാൻ പിന്നെ ആരോടാ സംസാരിക്കാ? എനിക്കറിയത്തില്ല, ഞാനിവിടെ ഒരു സമാധാനം ഇല്ലാതെ നടക്കുക. അപ്പൊ ഞാനോ? കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പത്തിലേക്കുന്ന സമയത്ത് ബെല്ലിങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ. അച്ഛൻ്റെ അനിയനും മോളും ഒക്കെ വന്നിട്ടുണ്ട്, അവർ കേസ് കൊടുത്തിരിക്കുക. കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊക്കെ പറയുന്നത്. മിണ്ടാത്ത ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. എനിക്ക് വേറെ ആരോ ഉള്ള പറയാൻ. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തിനാണെന്ന് ബെല്ല് പറ. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നീക്കില്ലെങ്കിൽ നമ്മൾ പെടും. ഇല്ല, അങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ വരുന്നില്ല. നിന്റെ എന്നാ ഓപ്പൺ എന്ന് പറഞ്ഞാലും അവിടെ തന്നെ മനസ്സമാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫോണിൽ കൂടെ പറയുന്നത് കോപ്പം. എനിക്കൊരു സമാധാനം തരൂ ദേവീ.